കൂടെ ജോലി ചെയ്യുന്ന ജീവനക്കാർ അവർ വളരെ ഇംപേഷ്യൻ്റ് ആയിരുന്നു. എന്നാ കാരണം വെച്ചാൽ അവർക്ക് കിട്ടാനുള്ള കുടിശ്ശികൾ പെട്ടെന്ന് കിട്ടണമെന്നുള്ളൊരു വാശി പിടിച്ചു. അങ്ങനെ വരുമ്പോൾ 5 മില്യൻ ദിർഹാം ഉണ്ടായിരുന്ന ഡയമണ്ട്സ് അതിൻ്റെ 1/4 പൈസയ്ക്ക് വിറ്റ് അതൊക്കെ വീട്ടുണ്ട് വന്നു. അതെല്ലാം ഇതിൽ പറഞ്ഞതാണല്ലോ. ഇതിന് ശരിയാണ്, കാരണം ഒരൊറ്റ ജോലിക്കാരെ പോലും നമ്മൾ വിഷമിപ്പിക്കാൻ ഉദ്ദേശിച്ചില്ല. അവർ ജോലിയില്ല എന്നുള്ളൊരവസ്ഥ വന്നപ്പോഴേ തീർച്ചയായിട്ടും അവർ ചോദിക്കും, ഞങ്ങൾക്ക് ഞങ്ങളുടെ പഴയ ഗ്രാറ്റുവിറ്റിയോ അല്ലെങ്കിൽ ബെനിഫിറ്റ്സ് എല്ലാം തരണം എന്ന് പറയും. ഇവിടെ ആരാണ് നോക്കാനുണ്ടായിരുന്നത്? ജനറൽ മാനേജേഴ്സ് പോലും ഉണ്ടായിരുന്നില്ല. അവരെല്ലാം പോയപ്പോൾ എല്ലാം ഹിന്ദുവിൻ്റെ തലയ്ക്ക് വന്നു. അങ്ങനെ വന്നപ്പോൾ കിട്ടിയാൽ കിട്ടിയ വിലയ്ക്ക് കൊടുക്കേണ്ടതായിട്ട് വന്നു. പക്ഷേ എല്ലാവരെയും സെറ്റിൽ ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ചേട്ടൻ്റെ ഈ ഒരു വല്ലാതെ തളർച്ച സംഭവിച്ച സമയത്ത് നമ്മളെപ്പോലുള്ള ആൾക്കാരെ ഒരു പക്ഷേ സ്വാധീനിച്ചൊരു ഘടകം ചേട്ടൻ്റെ ഒരു ആരോഗ്യത്തെക്കുറിച്ചൊക്കെ ഉത്കണ്ഠയുണ്ടായിരുന്നു. കാരണം വെച്ചാൽ ഒരു ബൈപ്പാസ് കഴിഞ്ഞ ആളാണ്, ഒരുപാട് മരുന്ന് കഴിക്കുന്നുണ്ട്, ഷുഗറുണ്ട്, പ്രഷറുണ്ട്. ഇതൊന്നും താങ്കളുടെ നിത്യജീവിതത്തിൽ താങ്കളെ കണ്ടാൽ ആരും പറയില്ല. എന്നാ കാരണം അത്ര പ്രസരിപ്പോടെ നല്ല പയറുമണി പോലെയാണ് നടന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഇത്രയും ഈ രോഗാവസ്ഥയിൽ ഇങ്ങനത്തെ ഒരു ഏകാന്തത ആരുടെയും സഹായം ഇല്ലാതെ എങ്ങനെ കഴിയാൻ പറ്റും? അതൊക്കെ ബുദ്ധിമുട്ടുണ്ടാവില്ലേ? എപ്പോഴും ഒരു ആശുപത്രിയിലേക്ക് താങ്കൾ ഒരു വീൽ ചെയറിൽ കൊണ്ടുപോയ കാര്യം ഒരാളിനോട് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ മറ്റുള്ളവർക്കും ഉണ്ടാക്കി. താങ്കൾക്കത് ഒരു വിഷമകരമായി തോന്നിയത്? ആക്ച്വലി ഇപ്പോൾ ഈ ഒരു കാര്യം എടുത്താൽ മരുന്നുകൾ കിട്ടിയിരുന്നു. മാത്രമല്ല മരുന്ന് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഈ ഷുഗർ ഡയബറ്റിക് അത് ഞാൻ കുറച്ച് കാലമായിട്ട് കഴിക്കുന്നതാണ്. അതുകൊണ്ട് അത് കിട്ടിയിരുന്നപ്പോൾ അതിൻ്റെ പ്രശ്നം തീർന്നു. പിന്നെ ബൈപ്പാസിൻ്റെ കാരണം കഴിക്കാനുള്ള മരുന്നുകൾ അതും അവർ തന്നിരുന്നു. ഈ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലൊക്കെ ഉള്ള ഭക്ഷണം ഞാൻ വെജിറ്റേറിയൻ ആയിരുന്നല്ലോ. ആ വെജിറ്റേറിയൻ ഭക്ഷണം അവിടെ കിട്ടിയിരുന്നു. എനിക്ക് പിന്നെ വേണ്ടത് മെയിനായിട്ട് റൈസ്, അതും കിട്ടിയിരുന്നു. ഈ വെജിറ്റബിൾസും റൈസും ഇത് രണ്ടും കിട്ടിയപ്പോൾ വളരെ സന്തോഷത്തോടുകൂടി തന്നെ. പിന്നെയുള്ളത് താങ്കളെ നല്ല വസ്ത്രം ധരിച്ച് മാത്രമേ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ. ആ അത് വലിയ സങ്കടം. കോട്ടും ഷെർവാനി ഇല്ലാതെ രാമേന്ദ്രേട്ടരെ കണ്ടിട്ടില്ല. ഇത് നമ്പ്യാർ ഒരു പ്രൈവറ്റ് കമ്പനിയിലെ പി ആർഒ ആണ്. ഇവിടുത്തെ മലയാളികളുടെ ഇടയിൽ ആളൊരു പ്രമാണിയാണ്. ഹലോ, 1971 മുതൽ ഞാൻ ഇവിടെ ഉണ്ട്. അന്ന് കേറിക്കൂടിയതായി ഈ കോട്ടിനുള്ളിൽ, പിന്നെ ഇന്ന് വരെ പുറത്തിറങ്ങിയിട്ടില്ല. കോട്ടു നമ്പ്യാർ എന്ന് പറഞ്ഞാലേ തിരിച്ചറിയൂ. 3 വർഷക്കാലം എങ്ങനെ? അതാണല്ലോ എല്ലാ ജയിൽ എന്ന് പറഞ്ഞാലും ആ വാക്ക് പോലും ഞാൻ ഉച്ചരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ എൻ്റെ വിഷമം മുഴുവനും എല്ലാ സ്ഥലത്തും ചെയ്യുന്ന പോലെ ഈ പറഞ്ഞ ഈ വസ്ത്രങ്ങളെല്ലാം അഴിച്ചു മാറ്റി അവർ തരുന്ന വസ്ത്രം ധരിക്കണം. അതും കഴിഞ്ഞ് തണുപ്പുണ്ടെന്ന് പറഞ്ഞല്ലോ, ആ തണുപ്പിൽ ചിലപ്പോൾ ആ വസ്ത്രങ്ങൾ കൊണ്ട് അത് മതിയാവില്ല. അത് പറയുമ്പോൾ പറയും നിങ്ങൾ മറ്റുള്ളവർ ചെയ്യുന്ന മാതിരി ഒരു പുതപ്പെടുത്ത് പുതച്ചോളൂ. എല്ലാവരും ഇവിടെ പുതപ്പെടുത്ത് പുതച്ചുകൊണ്ടിരിക്കും. ഒരു ഫ്രീസിംഗ് കോൾഡ് ആയിരുന്നു. അതെ, അതുകൊണ്ട് ഈ സൺഷൈൻ കാണുമ്പോൾ ഞാൻ എന്നെ തന്നെ മറന്നു പോവുക. ഈ കാറ്റ്, ഈ ഇത് സൂര്യപ്രകാശം, ഈ പുറം ലോകം, എൻ്റെ ഫാമിലി, ഇതെല്ലാം തിരിച്ചു കിട്ടുന്നതിലുള്ള സന്തോഷം ഓർമ്മക്കുറിപ്പ് മാത്രം എഴുതി സൂക്ഷിച്ചു. പണ്ട് ആളുകൾ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, സാർ ഞാൻ വന്നിട്ടൊന്ന് എഴുതിയിരുത്തോട്ടെ സാറിൻ്റെ ലൈഫിലത്തെ എവിടെയൊക്കെ എന്തൊക്കെ ഉണ്ടായിരിക്കുന്ന പ്രത്യേക വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇവൻസ് ഒന്ന് പറഞ്ഞാൽ മാത്രം മതി എന്ന് പറഞ്ഞു. അപ്പൊക്കെ ഞാൻ പറഞ്ഞു, ഞാൻ ഇനി എത്രയോ കാലം ജീവിക്കാൻ പോകുന്ന ആളാണ്, ഇപ്പം എന്നെ പറ്റിയിട്ട് നിങ്ങളൊന്നും എഴുതണ്ട എന്ന് പറഞ്ഞിട്ട് അത് അവസാനിപ്പിച്ചു. പക്ഷേ ഇവിടെ ജോലിയൊന്നും ചെയ്യാനില്ലാതെ വെറുതെ ഇരിക്കുമ്പോൾ പഴയ പഴയ കാര്യങ്ങൾ ഓർമ്മിച്ച് എൻ്റെ ഈ തുടക്കം മുതലുള്ള കാര്യങ്ങൾ, പഴയ ചെറുപ്പകാലത്ത് കേളവർമ്മ കോളേജിൽ പഠിച്ചിരുന്ന കാര്യം, അതിനൊക്കെ മുമ്പ് കുട്ടിക്കാലമൊക്കെ പോയി, കുട്ടിക്കാലം ആ അച്ഛൻ അമ്മയും പറഞ്ഞു തന്ന ഓർമ്മ മുതൽ, അതായത് എപ്പോഴാണ് ജനനം, ആ അന്നത്തെ മോൺസൂൺ, അന്നത്തെ ആ ഭയങ്കരമായ മഴ, അതും ജനിച്ചു വീഴുമ്പോൾ തന്നെ ഒരു ദൈവജ്ഞൻ അവിടെ ഇരിക്കുന്നു, ഒരു ജ്യോത്സ്യൻ. ജ്യോത്സ്യന്മാരെയാണല്ലോ നമ്മൾ ദൈവജ്ഞൻ എന്ന് പറയുന്നത്, കാരണം എന്തോ ഇത് വൈകി എന്നൊരു തോന്നൽ. അപ്പോൾ അച്ഛൻ മാത്രമല്ല അമ്മയുടെ അച്ഛൻ, അമ്മയുടെ അച്ഛനും അന്നുണ്ടായിരുന്നു, അദ്ദേഹത്തിനും വിഷമം. മുത്തച്ഛൻ വലിയ ആളായിരുന്നു അടുത്ത്. അദ്ദേഹം കൂട്ടൊരു ഒരു ആളെ പറഞ്ഞയച്ചു, അത് ഈ ഞങ്ങളുടെ ആസ്ഥാന ജ്യോത്സ്യൻ ഓടി വന്നു,
ഓടി വരലും കുട്ടറ കരച്ചിൽ കേൾക്കലും ഒരുമിച്ചായി. അപ്പോൾ ചോദിച്ചു, എന്താ എന്നെ വിളിച്ച്? ആവോ, ആ ഇരിക്കൂ, ഇനി ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സമയമൊന്ന് കുറിച്ചോളൂ. തലക്കുറിയാണ്, എന്താ വെച്ചാൽ ഉണ്ടാക്കി കൊണ്ടുവരും, പിന്നീട് ജാതകം എപ്പോഴാച്ചാൽ അപ്പോൾ അതും കൊണ്ടുവരും. ആവോ, അതൊക്കെ അച്ഛൻ പറഞ്ഞിട്ടുള്ള ഓർമ്മകളാണ്. അത് തൊട്ട് ആ കുട്ടിക്കാലത്ത് അച്ഛൻ പറഞ്ഞിരുന്ന കഥകൾ, അമ്മ വായിച്ചിരുന്ന ഈ പുസ്തകങ്ങൾ, അമ്മയും വളരെ റിലീജിയസ് ആയിട്ടുള്ളൊരു ലേഡിയായിരുന്നു, ഏകാശി നോൽക്കുക മുതലായതൊക്കെ, അതെല്ലാം ഓർമ്മിച്ചെടുത്തു. അതൊന്ന് എഴുതി വെച്ചിട്ടുണ്ട്.